ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം മാർവലിൻ്റെ പുതിയ സീരീസ് ആയിട്ടുള്ള മിസ് മാർവലിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ മാർവൽ അവരുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു. പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ട്രെയിലർ ആയിരുന്നു അത്. ഈ അടുത്തിടെ ഇറങ്ങിയിരുന്ന മാർവലിൻ്റെ തന്നെ മൂൺ നൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെയും ഒക്കെ ട്രെയിലർ ഒരു ഡാർക്ക് എലമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ഒന്ന് ടീനേജ് വൈബിൽ ഒരു ഹൈസ്കൂൾ ലെവലിൽ പോകുന്നൊരു സീരീസ് ആയതുകൊണ്ട് നല്ല രസത്തിൽ അവർ ട്രെയിലർ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോമിക്സ് എന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു ഒറിജിൻ ആയിരുന്നു മിസ് മാർവലിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിജിൻ മാത്രമല്ല മിസ് മാർവലിൻ്റെ പവറും വ്യത്യസ്തമായിട്ടാണ് കോമിക്സിന് കൊടുത്തിരിക്കുന്നത്. കമലഖാൻ എന്ന പാകിസ്ഥാനി പെൺകുട്ടിയാണ് മിസ് മാർവലായിട്ട് മാറുന്നത്. മാത്രമല്ല കമലഖാൻ എന്ന് പറയുന്നത് അവഞ്ചേഴ്സിന് ഒരു വലിയ ഫാനാണ്. അതുപോലെ തന്നെ അവഞ്ചേഴ്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്യാപ്റ്റൻ മാർവലിനെയാണ്. അത് ഈ ട്രെയിലറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ട്രെയിലറിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ, ഇതിൻ്റെ ഈസ്റ്റർ എഗ്സ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെൽബട്ടൺ ഉണ്ടെങ്കിൽ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ കമലൻ ഒരു ബുക്കിനെ എന്തെങ്കിലും കുത്തി കുറിച്ച് വെക്കുന്നതിന് കാണുന്നത്. അപ്പോൾ അതിനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് അതിനകത്ത് ആൻറ്റിമാൻ്റെ ഒരു പിക്ചർ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആൻറ്റിമാൻ ഒരു ഉറുമ്പിനോട് സംസാരിക്കുന്നത്, പിന്നെ കമലിക്ക് വലിയ പഠിത്തത്തോട് താല്പര്യമൊന്നും ഇല്ലെന്ന് റെഫർ ചെയ്യുന്ന ഒരു പിക്ചർ ബോറിംഗ് എന്ന് പറയുന്ന ഒരു പിക്ചറാണ് കുറച്ച് റെഫറൻസ് ഒക്കെ ആ ബുക്കിനകത്തും ഉണ്ട്. എന്നിട്ട് കമൽ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിട്ട് ഫാൻറ്റസി വേണ്ടിയിരിക്കുന്നതിനോട് കാണിക്കുന്നത്. അപ്പോൾ കമലിൻ്റെ ചിന്തയിൽ വരുന്ന ഒരു ബബിൾ രൂപപ്പെട്ട ആ ബബിളിൽ നിന്ന് നമുക്ക് മാർവലിൻ്റെ ലോഗോയും കാണാൻ പറ്റും. അങ്ങനെയാണ് മാർവലിൻ്റെ ലോഗോ എന്നത് കാണിക്കുന്നത്. മാർവലിൻ്റെ ലോഗോ അവരിനകത്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു ആനിമേഷൻ കൊടുത്തിട്ടാണ് അതിനകത്ത് ഇട്ടിരുന്നത്. അപ്പോൾ തുടക്കത്തിന് കാണിക്കുന്നത് ഒരാൾ കമലിയുടെ സംസാരിക്കുന്നതായിട്ടാണ്. പക്ഷേ സംസാരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് കൃത്യമായിട്ട് കാണിക്കുന്നില്ല. അവർ പറയുന്ന വാക്കൾ വെച്ച് നോക്കുമ്പോൾ ചെയ്യും മിക്കവാറും അതൊരു അഡ്വൈസായിരിക്കാം കമലിക്കോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രപ്പോസലോ എങ്ങനെയായിരിക്കാം. ഇത് ആരാണെന്ന് കറക്റ്റ് കൺഫേം അല്ല. ചിലപ്പോൾ മിക്കവാറും കമലയുടെ ടീച്ചർ എങ്ങനെയായിരിക്കാം. അടുത്ത ഷൂട്ടിൽ കമലെ ഫ്രണ്ട്സ് കൂടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കമലയുടെ ടീഷറിനെ പറ്റി ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീഷറിനെ ശ്രദ്ധിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് അവഞ്ചേഴ്സിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ അടങ്ങിയിട്ടുള്ള എ ഫോഴ്സിൻ്റെ ഒരു റെഫറൻസ് കാണാനായിട്ട് പറ്റും. ആ ടീഷർട്ടിനകത്ത് നമുക്ക് ക്യാപ്റ്റൻ മാർവലിനെയും വാൽക്കരിയെയും അതുപോലെ തന്നെ വാസ്പിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്ത ഷോട്ടിൽ കമലിയെ ഫ്രണ്ട്സ് ആരെ കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മസിൽ മാനെയാണ് കാണുന്നത്. അപ്പോൾ കമലിനെ കാണുമ്പോൾ തന്നെ കമലിക്ക് ഒരു ക്രഷ് അടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഓവർ പോകുന്നുണ്ട്. നീ മിസ് മാർവലിനോട് പറയുവാണ്, അത് കമലിയോട് പറയുവാണ്, നീ രാത്രിയും പകലും ഏതോ സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ്. പിന്നെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട മസിൽ മാനെ റോസപ്പും കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മൾ ആദ്യം കണ്ട ടീച്ചർ എന്ന് പറയുന്നത് അയാൾ കമലിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ നീ എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ കമല പറയുന്നത് എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഞാൻ ഇപ്പോൾ തന്നെ പറയണോ അതോ പിന്നെ പറഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയോ എന്ന് കളിയാക്കി പറയുന്നുണ്ട്. തൊട്ട് അടുത്ത സീനിൽ കമല ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് കമലിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ പറഞ്ഞ് ശരിയായിരിക്കാം, ഞാൻ ഇപ്പോൾ ഒരു ഫാൻറ്റസി വേൾഡിലായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അവരുടെ പഴയ ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് തോന്നുന്നു, ഒരു പള്ളി നിസ്കരിക്കുന്ന അവരുടെ കമലിലേക്ക് കാണിക്കുന്നുണ്ട്. മിക്കവാറും ഈ സ്ഥലം പാകിസ്ഥാൻ തന്നെ ആയിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് കമല വീടിൻ്റെ മുകളിലുള്ള ഒരു മച്ചിന് മുകളിൽ ഒരു പെട്ടി എടുത്ത് പോയിട്ട് പെട്ടി ഒരു വള പോലൊരു സംഭവം എടുക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഷാങ്ജി കാണുന്ന ഒരു വള, ആ വള പോലെ ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ വീതിയുള്ള ഒരു എന്തൊരു പുരാവസ്തുവിൻ്റെ സംഭവമാണ് എടുക്കുന്നത്. ആ വള ഇടുമ്പോൾ തന്നെ കമല ഒരു ഫാൻറ്റസി വേൾഡിലോട്ട് തോന്നുന്ന ഒരു ഇല്യൂഷൻ പോലെ കമലയ്ക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തൊട്ടടുത്ത സീനി ആ മച്ചിൻ്റെ മുകളിൽ കുറച്ച് സ്മോക്ക് അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മിക്കവാറും ഇത് കോമിക്സിനുള്ള റെഫർ തന്നെ ആയിരിക്കും. കാരണം കമല മിസ് മാർവലാവുന്ന ആ സമയത്ത് കമലയുടെ ചുറ്റും ഒരു ക്ലൗഡ് ഫോം ചെയ്തിട്ട് അവിടെ ക്യാപ്റ്റൻ മാർവലിൽ പ്രത്യക്ഷപ്പെട്ട് ആയിരുന്നു കമല മിസ് മാർവലായത്. ചിലപ്പോൾ അതിനെ റെഫർ ചെയ്യുന്ന റെഫറൻസ് ആയിരിക്കും അത്. അപ്പോൾ തൊട്ടടുത്ത സീനുകളിലും ചോദിക്കുന്നുണ്ട് കമലയുടെ നിനക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷേ കമല പറയുന്നു ഇല്ല, ഒന്നും പറ്റില്ല, പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കേട്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലയ്ക്ക് മാത്രം എന്തോ ഒരു ഇല്യൂഷൻ പോലെ സംഭവിക്കുന്നുണ്ട് അവിടെ. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും കമലയുടെ ഒരു ഒറിജിനൽ സ്റ്റോറി. ഇപ്പോൾ നടത്തി ചോട്ടി കാണിക്കുന്നത് ഒരു ATM പോലെ ഒരു സ്ഥലത്ത് ATM അല്ലൊരു ഷോപ്പ് പോലെ സ്ഥലത്ത് ഒരു സ്ഫോടനം നടക്കുന്നതാണ്. ഈ സ്ഫോടനം നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്കാവുന്നത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിനകത്ത് ഒരു ATMൻ്റെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായാലോ, അതേപോലെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. പിന്നെ അടുത്ത ചോട്ടി കാണുന്നത് കമലയ്ക്ക് വള ഇട്ട് അവളെ പവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജി റിലീസ് ചെയ്തിട്ട് കമലയ്ക്ക് എന്ത് വേണമെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കോസ്മിക് എനർജി വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റിങ് കൃത്യമായിട്ട് വരുന്നു. ഇതേപോലെ നമുക്ക് എറ്റേണൽസിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. എറ്റേണൽസ് അവരുടെ കോസ്മിക് എനർജി ഉപയോഗിച്ച് പല മോഡൽസ്, പ്രത്യേകിച്ച് ഫാക്ടേഴ്സ് കോസ്മിക് എനർജി ഉപയോഗിച്ച് പല മോഡൽസ് ക്രിയേറ്റ് തീർക്കുന്നുണ്ട്. പക്ഷേ ഇത് അതേപോലെ കോസ്മിക് എനർജി അല്ല, ഇത് കുറച്ചും കൂടി ഒരു വൈൽഡ് നിറത്തെ ഒരു ബ്ലൂ നിറ കളറിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കോസ്മിക് എനർജി വെച്ചിട്ട് നമുക്ക് ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കമലയ്ക്ക്. അടുത്ത ഷോട്ടിൽ നമുക്ക് ഈ സീരീസിലെ വില്ലന്മാരാണെന്ന് തോന്നുന്നു. കുറച്ചൊരു സ്മോക്കിനടന്ന് കാണിക്കുന്നുണ്ട്, ഒരു നാല് പേരുണ്ട്. പക്ഷേ അവർ ആരൊക്കെ ഒന്ന് ക്ലിയർ ആവുന്നില്ല, ചിലപ്പോൾ സീരീസിലെ വില്ലന്മാർ തന്നെ ആയിരിക്കാം. അടുത്ത ഷോട്ടിൽ ഒരു കാട് നടക്കൂടെ ഓടുന്ന കമലാണ് കാണിക്കുന്നത്. ഇത് മിക്കവാറും പാകിസ്ഥാനി വെച്ചുള്ള സംഭവമായിരിക്കും. ഇത് ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ കാണിക്കുന്നതായിരിക്കാം. ഒരു കാട് നടക്കൂടെ ഓടുന്നു, ഒപ്പം തന്നെ അവിടെ എന്തോ സ്ട്രഗ്ലിങ് നടക്കുന്നുണ്ട്. മിക്കവാറും അതും പാകിസ്ഥാനി വെച്ചായിരിക്കും, ഒരു സമരം പോലെ പന്തുവയ്ക്കും കത്തിച്ച് ആളുകൾ പോകുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ കമലയുടെ മറ്റൊരു പവർ നമുക്ക് കാണുന്നുണ്ട്. കമല ഒരു കൈ കോസ്മിക് എനർജി വെച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് മറ്റൊരാൾ ഇടിക്കുന്നത് കാണുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇത് കമലയ്ക്ക് കോമിക്സിനകത്ത് കമലയുടെ പവർ എന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഫാൻറ്റസിൻ്റെ കൂട്ട് എലാസ്റ്റിക് പവറുണ്ട്. പക്ഷേ ആ പവർ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇതിനകത്ത് പകരം കോസ്മിക് എനർജി വെച്ചിട്ട് കമലയ്ക്ക് പല മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പവറാണ് കൊടുത്തേക്കുന്നത്. മാത്രമല്ല ഫൈറ്റ് നടന്നത് എന്തോ പാർട്ടി നടക്കുന്ന സ്ഥലത്തും കണ്ടു. തൊട്ടടുത്ത ഷോട്ടിൽ അതിന് മുമ്പുള്ള ഫൈറ്റ് നടന്ന തൊട്ട് മുമ്പുള്ള കുറച്ച് സമയങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു ഡാൻസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പാർട്ടി ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ ഇതിന് കമല പറയുന്നുണ്ട്, പക്ഷേ ഞാൻ ഇന്ന് ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്, പക്ഷേ ഇത് നടക്കുമെന്ന് പോസിബിൾ ആവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം കമല ഒരു സൂപ്പർ ഹീറോ ഫാനാണ്, കമലയ്ക്ക് സൂപ്പർ ഹീറോ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കമലയ്ക്ക് ഇത് പോസിബിൾ ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. അവസാനം കമല ഒരു മിസ് മാർവൽ എന്ന രീതിയിൽ സൂപ്പർ ഹീറോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഫൈറ്റിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട്.
പക്ഷേ ഫൈറ്റ് ചെയ്യുന്നത് വില്ലന്മാരല്ല, പകരം ഒരു CIA ഏജൻസി പോലെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസ് ആണ് ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ കമലെ ആരോ സേവ് ചെയ്യുവാണ് അവരിൽ നിന്ന്. അത് ആരാണെന്ന് കൺഫേം ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് കമലിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ലവർ ആരെങ്കിലും ആയിരിക്കും. പിന്നെ സീരീസ് കമൽ യൂസ് ചെയ്യുന്ന സ്യൂട്ട് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മാർവൽ യൂസ് ചെയ്യുന്ന ഡൂട്ടിലെ സിമിലർ ആയിട്ടുള്ള സ്യൂട്ടാണ്. ഇത് കമല ക്യാപ്റ്റൻ മാർവലിൻ്റെ റെഫറൻസ് ആയിട്ട് കമല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. നമുക്കതിന് മുമ്പ് ഷോപ്പിനകത്ത് ഈ സ്യൂട്ട് കാണേണ്ട പറ്റിയായിരുന്നു. അപ്പോൾ ആ സ്യൂട്ട് വാങ്ങിച്ചിട്ടായിരിക്കും കമല മിസ് മാർവലായിട്ട് നിൽക്കുന്നത്. മിക്കവാറും സീരീസിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴത്തേക്ക് കമലയ്ക്ക് സ്വന്തമായിട്ട് സ്യൂട്ട് കിട്ടുമായിരിക്കും. എന്തായാലും ട്രെയിലറിൽ കാണാൻ പറ്റാത്ത കുറേ അധികം കാര്യങ്ങൾ നമുക്ക് സീരീസിൽ കാണേണ്ടി പറ്റും. കുറച്ചും കൂടെ ക്യാമിയോസ് കൂടുതൽ ക്യാമിയോസും കാര്യങ്ങൾ കിട്ടും. മിക്കവാറും ഈ സീരീസിൻ്റെ ക്ലൈമാക്സിൽ നമുക്ക് ക്യാപ്റ്റൻ മാർവലിൻ്റെ ഒരു ക്യാമിയോ കൂടെ കിട്ടുമായിരിക്കും. പിന്നെ ട്രെയിലറിൻ്റെ അവസാനം നമുക്ക് കമല മിസ് മാർവലായി ന്യൂ സിറ്റി നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു പോസ്റ്റർ മുകളിൽ കയറുന്നു നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മിക്കവാറും ആ ഷോണിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ അവഞ്ചേഴ്സ് റബ്ബർ കാണും. അത് അവഞ്ചേഴ്സ് റബ്ബർ ടോണി സ്റ്റാർക്ക് വിറ്റിട്ട് ആരാ വാങ്ങിച്ചെന്ന് ഇതുവരെ നമുക്ക് അറിഞ്ഞിട്ടില്ല. അതൊരു മിസ്റ്റേക്ക് തന്നെ നിൽക്കുവാണ്. മിക്കവാറും ഇതിനകത്ത് ഈ സീരീസ് നമുക്ക് അവഞ്ചേഴ്സ് റബ്ബർ കാണാനായിട്ട് പറ്റും. അത് വാങ്ങിച്ചാരാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ആ ടവർ ഒരുവട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കാം. ഇനി എനിക്ക് ഇതിനകത്ത് മനസ്സിലായ ഒരു സ്റ്റോറി ലൈൻ പറയാം. ഇത് എൻ്റെ മാത്രം തിയറിയാണ്, എനിക്ക് ട്രെയിലർ കണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു തിയറിയാണ്. കമല എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ആചാരങ്ങളൊക്കെ ആയിട്ട് അനുസരിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ ആ നാട്ടിൽ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ടായി, അത് ഒരു സ്ട്രഗിളൊക്കെ മാറി, പിന്നെ അവിടെ നിന്ന് അവർ താമസം മാറി ന്യൂയോർക്ക് സിറ്റിയിലേക്ക് വരുവാണ്. ന്യൂയോർക്ക് സിറ്റി വന്നിട്ട് അവർ താമസിക്കുന്ന വീടിൻ്റെ മുകളിൽ നിന്നായിരിക്കും ആ വള കിട്ടുന്നത്. അപ്പോൾ ആ വള എടുത്ത് ഇടുമ്പോഴായിരിക്കും കമല മിസ് മാർവലിൻ്റെ ആ പവറിലോട്ട് മാറുന്നത്. അതിനോട്ട് അവർ കമലയ്ക്ക് അവിടുത്തെ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ അഡ്മിഷൻ കിട്ടി കുറച്ച് പുതിയ ഫ്രണ്ട്സിനെയും കിട്ടുന്നുണ്ട്. അപ്പോൾ കമല പാകിസ്ഥാനിൽ നിന്ന് വന്ന ആയതുകൊണ്ട് ന്യൂയോർക്കിനെ പറ്റി വലിയ ധാരണ ഒന്നും കാണത്തില്ല. അപ്പോൾ കമലയ്ക്ക് ആരുമായിട്ട് കൂട്ടുകൂടണമെന്നും ആരൊക്കെയാണ് നല്ലതെന്നൊന്നും അറിഞ്ഞില്ല. അതിനെപ്പറ്റി ഒരു മെച്ചുറ അല്ലാത്തൊരു ക്യാരക്ടറായിട്ടാണ് കമല ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഏറെ അധികം തന്നെ ആയിരിക്കും കമലയുടെ വില്ലന്മാരൊക്കെ ആയിട്ട് വരുന്നത്. ആ പ്രശ്നമുള്ള കാരണം ആരെയും വിശ്വസിക്കണമെന്നും കമലയ്ക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സീരീസിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എന്നോട് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എന്തെങ്കിലും റെഫറൻസ് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.